ജോവാൻജി കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആയുർവേദ സസ്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്. നിങ്ങൾ തമ്പിനെയിലിൽ കണ്ടതുപോലെ കൊറോണ വൈറസിനെ കുറിച്ചും അതിൻ്റെ വാക്സിനെ കുറിച്ചും വാക്സിൻ എടുക്കാത്തവർ എന്തൊക്കെ മുൻകരുതലുകൾ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. കൊറോണ വൈറസ് ഇതുവരെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ തകിടം മറിച്ചു കഴിഞ്ഞു. നിരവധി പ്രതിസന്ധികൾക്കൊടുവിൽ സർക്കാരും ആരോഗ്യ ഉദ്യോഗസ്ഥരും വാക്സിനേഷൻ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കോവിഡ് വാക്സിൻ എടുക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ അത് എടുക്കാൻ മടിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴുമുണ്ട്. അത്തരം സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ കോവിഡ് വാക്സിൻ ഇതുവരെ സ്വീകരിക്കാൻ കഴിയാത്തവർ ഉയർന്നുവരുന്ന കോവിഡ് മാരിയെ പ്രതിരോധിക്കാൻ എന്തെല്ലാം മുൻകരുതൽ സ്വീകരിക്കണമെന്ന് നോക്കാം. ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെയേറെ വെല്ലുവിളി ഉയർത്തുന്നവയാണ് പുതിയ കോവിഡ് ലക്ഷണങ്ങൾ. ഇവ മനുഷ്യജീവിതത്തിന് കൂടുതൽ അപകടമുണ്ടാക്കുന്നു. പൂർണ്ണമായോ ഭാഗികമായോ വാക്സിനേഷൻ എടുക്കുന്നവർ പോലും ഡെൽറ്റ വേരിയൻ്റ് ഉൾപ്പെടെയുള്ള പുതിയ കോവിഡ് വൈറസുകൾ പിടിപെടാനുള്ള സാധ്യത ഉണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കോവിഡ് വൈറസ് ആരെയും ഒഴിവാക്കുന്നില്ല എന്നതാണ്. നിങ്ങൾ ചെറുപ്പക്കാരനോ പ്രായമുള്ളവരോ ആരോഗ്യമുള്ളവരോ ആണെങ്കിൽ കൂടിയും കോവിഡ് നിങ്ങളെ പലതരത്തിൽ ബാധിക്കും. അതായത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ തന്നെ ആവശ്യകതയാണ്. അതിനാൽ നിങ്ങളിപ്പോഴും വാക്സിൻ എടുത്തില്ല എങ്കിൽ അത് നേടാനുള്ള വഴികൾ ത്വരിതപ്പെടുത്തുക. നിങ്ങളിൽ കോവിഡ് വാക്സിനുകൾക്ക് അർഹരല്ലാത്തവർ, അതായത് 18 വയസ്സിന് താഴെയുള്ളവർ അല്ലെങ്കിൽ വിട്ടുമാറാത്ത രോഗമുള്ളവർ തുടങ്ങിയവർക്ക് കോവിഡ് വൈറസിൽ നിന്ന് എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. മാസ്ക് ധരിക്കലാണ് കോവിഡ് പ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനമായൊരു കാര്യം. പ്രത്യേകിച്ച് നിങ്ങൾ തിരക്കേറിയ സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ ഈ കാര്യം ഓർമ്മിക്കേണ്ടതാണ്. നിലവിലെ കോവിഡ് 3-ാം തരംഗ സമയത്ത് അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. 2-ാമത്തെ തരംഗം വിധിച്ച നാശം കണക്കിലെടുക്കുമ്പോൾ കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കോവിഡിൻ്റെ 3-ാം തരംഗം തുടങ്ങിയതായി സംശയിക്കുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ വളരെ അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക. നിങ്ങൾ തിരക്കേറിയ സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ഇരട്ട മാസ്ക് ധരിക്കുക, അതായത് 2 മാസ്ക് ധരിക്കുക. ഇത് നിങ്ങളെ വൈറസിൽ നിന്നും ഒരു അധിക പരിരക്ഷ നൽകും. സാമൂഹിക അകലം പാലിക്കുന്നത് നിങ്ങൾക്ക് രോഗം പകരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. മറ്റ് ആളുകളിലേക്ക് വൈറസ് പടരുന്നത് തടയാനും സാമൂഹിക അകലം വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് കോവിഡ് ഉണ്ടെന്ന് സംശയിക്കുകയും ഇതുവരെ കോവിഡ് വാക്സിൻ എടുക്കാത്ത ഒരാളുമാണെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനാൽ സാമൂഹിക അകലം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതുപോലെ തന്നെ കൈകഴുകൽ, സാനിറ്റൈസർ ഉപയോഗം എന്നിവ പോലുള്ള വ്യക്തിശുചിത്വ നടപടികളും പിന്തുടരുക. നിരവധി സംസ്ഥാനങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ടെന്നും പലരും 2-ാമത്തെ തരംഗത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ മറന്നുപോലെ യാത്രകൾ ചെയ്യുന്നു. അതിർത്തികൾ തുറന്നതിലൂടെ കോവിഡ് നീങ്ങിയെന്നും നിങ്ങൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാമെന്നുമല്ല അർത്ഥം. മറിച്ച് അത്യാവശ്യ യാത്രക്കാർക്കുള്ള നടപടിക്രമങ്ങളിലെ സങ്കീർണത ഒഴിവാക്കാനാണ്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ പിന്തുടരേണ്ടത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്വമാണ്. വാക്സിനേഷൻ ഇപ്പോഴും ലഭ്യമായിട്ടില്ലാത്ത ആളുകൾക്ക് സ്വയം പരിരക്ഷ തുടരുകയല്ലാതെ മറ്റ് മാർഗമില്ല. വാക്സിന് യോഗ്യതയുള്ളവർ, വാക്സിൻ എടുക്കാൻ മടിക്കുന്നവരും കാര്യങ്ങളുടെ വസ്തുതകൾ ശരിയായി മനസ്സിലാക്കുകയും എത്രയും വേഗം വാക്സിൻ സ്വീകരിക്കുകയും വേണം. ഗുരുതരമായ അണുബാധയിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാനുള്ള ഒരേയൊരു മാർഗമാണ് വാക്സിനേഷൻ.
17.7 കോടിയിലധികം ആളുകൾക്ക് ഇതുവരെ വാക്സിൻ വിതരണം ചെയ്തതായി കണക്കുകൾ പറയുന്നു. ഇതിൽ 3.9 കോടിയിലധികം പേർക്ക് രണ്ടാം ഡോസ് അടക്കം ലഭിച്ചു. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്ന അസ്ട്രാസെനൈക്കയുടെ വാക്സിനായ കോവിഷീൽഡ്, ഭാരത് ബയോടെക് ലിമിറ്റഡ് നിർമ്മിക്കുന്ന കോവാക്സിൻ എന്നിവയാണ് വിതരണത്തിലുള്ളത്. ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പ്രാരംഭ അനുമതി അനുസരിച്ച് കോവിഷീൽഡിൻ്റെ രണ്ടാമത്തെ ഡോസ് ആദ്യത്തേത് നൽകി 4 അല്ലെങ്കിൽ 6 ആഴ്ചകൾക്കകം നൽകണം. കോവാക്സിൻ ആണെങ്കിൽ ഇത് ആദ്യ ഡോസ് ലഭിച്ച് 28 ദിവസത്തിന് ശേഷം രണ്ടാമത്തെ ഡോസ് നൽകണമെന്നാണ്. ഈ ഇടവേള പിന്നീട് കോവിഷീൽഡിന് 4 അല്ലെങ്കിൽ 8 ആഴ്ചയായും കോവാക്സിന് 4 അല്ലെങ്കിൽ 6 ആഴ്ചയായും നീട്ടി. യു കെയിലെ ഒരു പഠനം മുൻനിർത്തി 13 May കോവിഷീൽഡിൻ്റെ 2 ഡോസുകൾ തമ്മിലുള്ള ഇടവേള 6 മുതൽ 12 ആഴ്ച വരെയാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ആദ്യ ഡോസിന് ശേഷം കോവിഡ് ബാധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ആദ്യത്തെ ഡോസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കോവിഡ് ബാധിച്ചാൽ രണ്ടാമത്തെ ഡോസ് 8 ആഴ്ചകൾക്കകം എടുക്കാം. അണുബാധയ്ക്ക് ശേഷം ശരീരം ആൻറ്റിബോഡികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത് ഒരു വാക്സിൻ ലഭിക്കുന്നതിന് സമാനമാണ്. എന്നിരുന്നാലും രണ്ടാമത്തെ ഡോസ് എടുക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് 8 ആഴ്ചയെങ്കിലും കാത്തിരിക്കുന്നത് നല്ലതാണ്. സാധാരണയായി ഒരു ഡോസ് വാക്സിൻ ഉപയോഗിച്ചാൽ തന്നെ ചെറിയ സംരക്ഷണം ലഭിക്കും. എന്നാൽ ആളുകൾക്ക് 80% പരിരക്ഷ ലഭിക്കാൻ 2 ഡോസുകളും ആവശ്യമാണ്. ഏതാനും ആഴ്ചകൾ കാത്തിരുന്നാലും രണ്ടാമത്തെ ഡോസ് തീർച്ചയായും എടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ജീവൻ, നമ്മുടെ ആരോഗ്യം എല്ലാം നമ്മുടെ കൈകളിലാണ്. നാം ആണ് അത് സംരക്ഷിക്കാനുള്ളത്. എപ്പോഴും മാസ്ക് ധരിക്കുക, കൈകൾ സോപ്പിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപയോഗപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുക, സന്തോഷമായിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക് യു.